मॉड्यूल 3 एडवर्टाइजिंग रिसर्च पार्ट 6 कंकरेंट टेस्टिंग। द टर्म कंकरेंट मीन्स साइमल्टेनियस। इन दिस टाइप ऑफ टेस्टिंग द एड कैंपेन एंड एड एफेक्टिवनेस टेस्टिंग ओकर्स साइमल्टेनियसली। कंकरेंट टेस्टिंग वरुद एड कैंपेन अल एड एफेक्टिवनेस टेस्ट ओर समय അതായത് ഒരു അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിൻ്റെ എഫക്റ്റീവ്നെസ് ടെസ്റ്റിംഗ് നടത്തുന്നത്. ഇവിടെ കൺകറൻറ്റ് ടെസ്റ്റിംഗ് ഇസ് ഡൺ വെൻ ദ ആഡ് ഇസ് റണ്ണിങ് ഓർ ഇൻ പ്രോഗ്രസ്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നടത്തുന്നതാണ് കൺകറൻറ്റ് ടെസ്റ്റിംഗ്. ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ഡ്യൂറിംഗ് ദ എക്സിക്യൂഷൻ ഓഫ് ആൻ ആഡ് ക്യാമ്പയിൻ ആൻഡ് അലൗസ് ദ അഡ്വർടൈസർ ടു മോഡിഫൈ ഓർ ക്യാൻസൽ ദ ആഡ്. ഓക്കെ, അപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് എക്സിക്യൂഷൻ സമയത്ത് അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നടത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ അഡ്വർടൈസർക്ക് അതിലെന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യണമെങ്കിലോ അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് ഇൻഎഫക്റ്റീവായ അഡ്വർടൈസ്മെൻറ്റ്സ് ആണെങ്കിൽ അത് ക്യാൻസൽ ചെയ്യണമെങ്കിലോ ഈ സമയത്ത് സാധിക്കുന്നുണ്ട്. ദെൻ ദ റിസൾട്ട് ഓഫ് ദിസ് ടെസ്റ്റ് ഗീവ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഡെഫിഷ്യൻസീസ് ഓഫ് ആൻ ആഡ് ഇൻ റിയൽ ടൈം വിച്ച് ഹെൽപ് ദ അഡ്വർടൈസർ ടു ടേക്ക് കറക്റ്റ് ദ ആഡ് ഇമ്മീഡിയറ്റ്ലി. ദെൻ അപ്പോൾ ഇത് അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നടത്തുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ടുകൾ അപ്പോൾ തന്നെ കിട്ടുന്നത് കൊണ്ട് അഡ്വർടൈസർക്ക് അത് അപ്പോൾ തന്നെ കറക്റ്റ് ചെയ്ത് റിയൽ ടൈമിൽ, അതായത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ അതിൻ്റെ ഡെഫിഷ്യൻസീസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് കറക്റ്റ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ആക്ഷൻസ് എടുക്കാനായിട്ടും സാധിക്കുന്നു. ദെൻ ദ മേജർ അഡ്വാൻറ്റേജ് ഓഫ് കൺകറൻറ്റ് ടെസ്റ്റിംഗ് ഇസ് ലോ മെഷർമെൻറ്റ് എറർ ഡ്യൂ ടു മെമ്മറി ലോസ് ഓഫ് ടാർജറ്റ് ഓഡിയൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നടത്തുന്നതാണ്, അതുകൊണ്ട് തന്നെ മെമ്മറി ലോസ് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ അഡ്വർടൈസ്മെൻറ്റ് എഫക്റ്റീവ്നെസ് റിസൾട്ടിൽ ചേഞ്ചസ് ഒന്നും വരില്ല. ദെൻ ദ ആഡ് ഇസ് ഫ്രഷ് ഇൻ ദ മെമ്മറി ഓഫ് റെസ്പോണ്ടൻസ് അറ്റ് ദ ടൈം ഓഫ് ടെസ്റ്റിംഗ്. നമ്മൾ പറഞ്ഞു ആ ടെസ്റ്റിംഗ് നടത്തുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും, അതുകൊണ്ട് തന്നെ മെമ്മറി ലോസ് വരുന്നില്ല. And in the case of post-testing, there is a time gap between the release of advertisement and feedback from target audience. അപ്പോൾ പോസ്റ്റ് ടെസ്റ്റിങ്ങിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. പോസ്റ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അഡ്വർടൈസ്മെൻറ്റ് കഴിഞ്ഞിട്ട്, അതായത് അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്ത് കഴിഞ്ഞ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ടൈം ഗ്യാപ്പ് വരുന്നുണ്ട്. ദെൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ മെമ്മറി ലോസ് സംഭവിക്കാനുള്ള ഒരു ചാൻസ് അവിടെയുണ്ട്. As a result, they may not be in a position to remember the contents of an ad and give correct feedback at the time of testing. So, concurrent testing is a useful tool for evaluating the effectiveness of an ad campaign. അപ്പോൾ പോസ്റ്റ് ടെസ്റ്റിങ്ങിനേക്കാളും കൺകറൻറ്റ് ടെസ്റ്റിംഗ് ആണ് കൂടുതൽ എഫക്റ്റീവ് എന്നാണ് പറയുന്നത്. കാരണം അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പോസ്റ്റ് ടെസ്റ്റിംഗ് നടത്തുന്നത്. പ്രീ ടെസ്റ്റിംഗ് നടത്തുന്നത് അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്യുന്നതിന് മുൻപാണ്. പക്ഷേ കൺകറൻറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെയാണ് ടെസ്റ്റിംഗ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് എഫക്റ്റീവ്നെസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് കൺകറൻറ്റ് ടെസ്റ്റിംഗ് ആണെന്നാണ് ഇവിടെ പറയുന്നത്. ദെൻ കൺകറൻറ്റ് ടെസ്റ്റിങ്ങിൻ്റെ മെത്തേഡ്സ് ആണ് ഇവിടെ പറയുന്നത്. ട്രാക്കിംഗ് സ്റ്റഡീസ്, കോയിൻസിഡൻഷ്യൽ സർവേസ്, കൺസ്യൂമർ ഡയറി ടെസ്റ്റ്, പാൻട്രി ഓ സ്റ്റോർ ചെക്സ്, മെക്കാനിക്കൽ ടെസ്റ്റ്. ഇതിൽ ഫസ്റ്റ് വണ്ണാണ് ട്രാക്കിംഗ് സ്റ്റഡീസ്. ട്രാക്കിംഗ് സ്റ്റഡീസ് ആർ കൺസ്യൂമർ സർവേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സീരീസ് ഓഫ് ഇൻ്റർവ്യൂസ് കണ്ടക്റ്റഡ് വിത്ത് ടാർജറ്റ് ഓഡിയൻസ്. അപ്പോൾ ടാർജറ്റ് ഓഡിയൻസായിട്ട് ഒരു ഇൻ്റർവ്യൂ പോലെ നടത്തുന്നതാണ്. അവരിൽ നിന്നും ഇൻഫർമേഷൻ സ്വീകരിക്കാനായിട്ട് ഒരു ഇൻ്റർവ്യൂ സ്റ്റൈലിൽ നടത്തുന്ന ടെസ്റ്റാണ് ട്രാക്കിംഗ് സ്റ്റഡീസ്. ദ ഇൻ്റർവ്യൂസ് ആർ കണ്ടക്റ്റഡ് ത്രൂ ഔട്ട് ദ എൻറ്റയർ ആഡ് ക്യാമ്പയിൻ പീരിയഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൺകറൻറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ടൈമിൻ്റെ കളക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയും അത് തന്നെയാണ്. ഇൻ്റർവ്യൂസ് ആർ കണ്ടക്റ്റഡ് ത്രൂ ഔട്ട് ദ എൻറ്റയർ ആഡ് ക്യാമ്പയിൻ പീരിയഡ്. അപ്പോൾ ആഡ് ക്യാമ്പയിൻ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് കളക്റ്റ് ചെയ്യുന്ന ഇൻ്റർവ്യൂസ്, അതായത് ആ ടൈമിൽ ഓഡിയൻസിൽ നിന്നും ഇൻ്റർവ്യൂ ബേസിസിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. This helped the advertiser to clarify, understand the degree of impact of the ad among the target audience in real time. അതുകൊണ്ട് തന്നെ
സമയത്ത് തന്നെ കസ്റ്റമേഴ്സിന് ആ അഡ്വർടൈസ്മെൻറ്റ് കൊണ്ട് എന്ത് ഇമ്പാക്റ്റ് ആണ് കസ്റ്റമേഴ്സിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ട്രാക്കിംഗ് സ്റ്റഡീസ് ട്രാക്ക് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റ് ഓഫ് ആൻ ആഡ് അവെയർനെസ് ആറ്റിറ്റ്യൂഡ് പ്രൊഡക്റ്റ് യൂസേജ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ കസ്റ്റമേഴ്സ്. അപ്പോൾ എന്തൊക്കെയാണ് ട്രാക്കിംഗ് സ്റ്റഡീസ് വഴി ചെയ്യുന്നതെന്ന് വെച്ചാൽ, കമ്മ്യൂണിക്കേഷൻ എഫക്റ്റ് ഓഫ് ആൻ ആഡ് നമ്മൾ പറഞ്ഞു. അഡ്വർടൈസർ ഏത് രീതിയിലാണോ കസ്റ്റമേഴ്സിനെ എഫക്റ്റ് ചെയ്യണം, ആ അഡ്വർടൈസ്മെൻറ്റ് എഫക്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നത്, ആ രീതിയിൽ തന്നെ കറക്റ്റായിട്ട്, അതായത് അത് ഏത് തരത്തിലുള്ള മെസ്സേജാണ്, പോസിറ്റീവ് മെസ്സേജാണ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ ആ രീതിയിൽ തന്നെ കസ്റ്റമേഴ്സിലേക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ അവെയർനെസ്, അവെയർനെസ്സാണ് ഒരു അഡ്വർടൈസ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഫുൾ അവെയർനെസ്. അപ്പോൾ അങ്ങനെ ഒരു അവെയർനെസ് കസ്റ്റമേഴ്സിന് അഡ്വർടൈസ്മെൻറ്റ്സ് വഴി കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് കൂടെ ചെക്ക് ചെയ്യുന്നുണ്ട്. ദെൻ ആറ്റിറ്റ്യൂഡ്, അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രൊഡക്റ്റിനോടുള്ള കസ്റ്റമേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. ദെൻ പ്രൊഡക്റ്റ് യൂസേജ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സ് ഇതിന് മുൻപ് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിരുന്നവരാണെങ്കിൽ ആ പ്രൊഡക്റ്റ് യൂസേജിൽ ഇൻക്രീസ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ന്യൂ യൂസേഴ്സ് ആണെങ്കിൽ അവരത് ടെസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് ആ പ്രൊഡക്റ്റിനോടുള്ള സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ ടെസ്റ്റ് ചെയ്യുന്നത്. ദെൻ ദേ ആർ ഡിസൈൻഡ് ടു കീപ് ഇൻ ക്ലോസ് കോൺടാക്ട് വിത്ത് വാട്ട് കസ്റ്റമേഴ്സ് ആർ തിങ്കിങ്. അപ്പോൾ കസ്റ്റമേഴ്സ് ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു കഴിയുമ്പോൾ എന്താണ് അവരുടെ മൈൻഡിലുള്ളത് ആ അഡ്വർടൈസ്മെൻറ്റിനെ കുറിച്ച് എന്നുള്ളതാണ് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ട്രാക്കിംഗ് സ്റ്റഡീസിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കോഇൻസിഡൻഷ്യൽ സർവേസ്. കോഇൻസിഡൻഷ്യൽ സ്റ്റഡീസിൽ വരുന്നത് ദെൻ കോഇൻസിഡൻഷ്യൽ സ്റ്റഡീസ് മെഷർ ദ അഡ്വർടൈസിങ് ആൻഡ് മീഡിയ യൂസേജ് വൈൽ ദ കൺസ്യൂമേഴ്സ് ആർ എക്സ്പോസ് ടു മീഡിയ. അപ്പോൾ കൺസ്യൂമേഴ്സ് മീഡിയാസ് യൂസ് ചെയ്തിരിക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ ആണ് ഈ സർവേസ് നടത്തുന്നത്. കോഇൻസിഡൻഷ്യൽ സ്റ്റഡീസ് ആർ ബേസിക്കലി യൂസ്ഡ് ഫോർ ബ്രോഡ്കാസ്റ്റ് മീഡിയ സച്ച് ആസ് ടി വി ആൻഡ് റേഡിയോ. ടെലിവിഷൻ ആൻഡ് റേഡിയോ അഡ്വർടൈസ്മെൻറ്റ്സിലാണ് മെയിനായിട്ട് കോഇൻസിഡൻഷ്യൽ സർവേസ് യൂസ് ചെയ്യുന്നത്. റാൻഡം കോൾസ് ആർ മെയ്ഡ് ടു ദ കസ്റ്റമേഴ്സ് ടു നോ വാട്ട് ചാനൽസ് ഓർ പ്രോഗ്രാംസ് ദേ ആർ വാച്ചിങ് ആൻഡ് വെദർ ദേ ഹാവ് സീൻ ഓർ ലിസൺ ടു ദ ആഡ്. അപ്പോൾ റാൻഡം കോൾസ് കസ്റ്റമേഴ്സിന്, ഇപ്പോൾ കസ്റ്റമേഴ്സിനെ പെട്ടെന്നൊരു ടൈമിൽ അവരെ കോള് ചെയ്തിട്ട് അവരിപ്പോൾ ഏത് പ്രോഗ്രാമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് ചാനലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഏത് അഡ്വർടൈസ്മെൻറ്റാണ് കേട്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് ആ പ്രൊഡക്റ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കേട്ടിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരോട് റാൻഡം കോൾസ് വഴി ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു സർവേ എടുക്കുന്ന ഒരു ടൈപ്പാണ് കോഇൻസിഡൻഷ്യൽ സർവീസിൽ വരുന്നത്. ദിസ് ഹെൽപ് ദ അഡ്വർടൈസർ ടു ഡിറ്റർമൈൻ വെദർ ദ കൺസ്യൂമേഴ്സ് ഹാവ് നോട്ടീസ്ഡ് ഹിസ് ആഡ് ഓർ നോട്ട്. അപ്പോൾ ഇതിലൂടെ എന്ത് മനസ്സിലാക്കുന്നുണ്ട്, കസ്റ്റമേഴ്സ് ആ അഡ്വർടൈസ്മെൻറ്റ് നോട്ടീസ് ചെയ്തിട്ടുണ്ടോ, അത് തിരിച്ചറിയുന്നുണ്ടോ, ആ അഡ്വർടൈസ്മെൻറ്റ് ഓർക്കുന്നുണ്ടോ, റിമെമ്പർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കോഇൻസിഡൻഷ്യൽ സർവീസിൽ വരുന്നത്. ടെലിവിഷനിലൂടെയും അതുപോലെ റേഡിയോയിലൂടെയുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് കസ്റ്റമേഴ്സ് റിമെമ്പർ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് റാൻഡം കോൾസിലൂടെ അവരെ ഏത് ചാനൽസാണ് കാണുന്നത്, അതുപോലെ അഡ്വർടൈസ്മെൻറ്റ്സ് കണ്ടിരുന്നോ, നോട്ടീസ് ചെയ്തോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കോഇൻസിഡൻഷ്യൽ സർവീസ് നടത്തുന്നത്. ദെൻ കൺസ്യൂമർ ഡയറി ടെസ്റ്റ്. ദ അഡ്വർടൈസർ ഇഷ്യൂസ് ഡയറീസ് ടു ദ സെലക്റ്റഡ് കസ്റ്റമേഴ്സ് ഇൻ എ ടാർജറ്റ് മാർക്കറ്റ് ഡ്യൂറിങ് എ ക്യാമ്പയിൻ. അപ്പോൾ ആഡ് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അഡ്വർടൈസർ ഒരു ഡയറി കസ്റ്റമേഴ്സ്, ടാർജറ്റ് മാർക്കറ്റിലെ കസ്റ്റമേഴ്സിന് ഒരു ഡയറി പ്രൊവൈഡ് ചെയ്യും. ദ കസ്റ്റമേഴ്സ് റെക്കോർഡ് ഇൻ ദ ഡയറീസ് ആക്ടിവിറ്റീസ് സച്ച് ആസ് ബ്രാൻഡ് സ്വിച്ചസ് മീഡിയ യൂസേജ് ബ്രാൻഡ് പർച്ചേസ്ഡ് യൂസ് ഓഫ് കൂപ്പൺസ് ആൻഡ് എക്സ്പോഷർ ടു കോമ്പറ്റേറ്റീവ് പ്രൊമോഷൻസ്. അപ്പോൾ കൺസ്യൂമേഴ്സ് അതിൽ എന്തൊക്കെ റെക്കോർഡ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ബ്രാൻഡ് സ്വിച്ചസ്, ബ്രാൻഡിൽ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു ബ്രാൻഡിൽ നിന്നും മറ്റൊരു ബ്രാൻഡ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ മീഡിയ യൂസേജ്,
പുതിയതായിട്ടുള്ള ഏതെങ്കിലും മീഡിയാസ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, ദെൻ ബ്രാൻഡ് പർച്ചേസ്ഡ്, ഏതൊക്കെ ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ, ദെൻ യൂസ് ഓഫ് കൂപ്പൺസ്, കൂപ്പൺസ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, ദെൻ എക്സ്പോഷർ ടു കോമ്പറ്റേറ്റീവ് പ്രൊമോഷൻസ്, എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് പ്രൊമോഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഡയറിയിൽ നോട്ട് ചെയ്യാനായിട്ട് കൺസ്യൂമേഴ്സിനെ ഇൻസ്ട്രക്റ്റ് ചെയ്യുന്നുണ്ട്. Then the advertiser then reviews the diaries and determine factors such as whether the ad is properly reaching the target audience and they are responding to the ad as expected. അപ്പോൾ പിന്നീട് ഈ അഡ്വർടൈസർ ആ ഡയറി ചെക്ക് ചെയ്യുകയും അതിൽ നിന്ന് അവരുടെ ഡീറ്റെയിൽസ്, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? അവർ പ്രോഡക്ട്സിൻ്റെ അഡ്വർടൈസ്മെൻ്റ് വാച്ച് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ ടാർജറ്റ് ഓഡിയൻസ് അഡ്വർടൈസർ ഏത് രീതിയിലാണോ അത് അഡ്വർടൈസ്മെൻറ്റ് കസ്റ്റമേഴ്സിനെ എഫക്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നത്, ആ രീതിയിൽ തന്നെ കസ്റ്റമേഴ്സ് അഡ്വർടൈസ്മെൻറ്റിനെ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ ടെസ്റ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പാൻട്രി ഓർ സ്റ്റോർ ചെക്സ്. ദ അഡ്വർടൈസർ appoints staff during the period of ad to visit the homes of the customers in the target market to make the survey of the brands purchased by him. അപ്പോൾ അഡ്വർടൈസർ കുറച്ച് സ്റ്റാഫുകളെ അപ്പോയിൻറ്റ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കസ്റ്റമേഴ്സിൻ്റെ വീടുകൾ വിസിറ്റ് ചെയ്തിട്ട് ടാർജറ്റ് മാർക്കറ്റ്, അതായത് ടാർജറ്റ് മാർക്കറ്റ് ഏത് മാർക്കറ്റിലേക്കാണോ ഈ പ്രോഡക്ട്സ് എത്തിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ആ ടാർജറ്റ് മാർക്കറ്റിലെ ഓരോ കസ്റ്റമേഴ്സിൻ്റെയും വീട്ടിലേക്ക് കുറച്ച് സ്റ്റാഫുകളെ അയക്കുകയാണ്. And make the survey of the brand purchased by him. എന്നിട്ട് അവർ ഏതൊക്കെ ബ്രാൻഡുകളാണ് പർച്ചേസ് ചെയ്തിട്ട് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയാണ്. ദെൻ ദ കൗണ്ട് ദ പ്രോഡക്ട്സ് ഓഫ് ബ്രാൻഡ്സ് കറൻ്റ്ലി സ്റ്റോക്ക്ഡ് ബൈ ദ കസ്റ്റമർ. അപ്പോൾ കൺസ്യൂമേഴ്സ് കറൻ്റ്ലി ഏതൊക്കെ ബ്രാൻഡുകൾ വാങ്ങിച്ചിട്ടുണ്ട്, ഏതൊക്കെ ബ്രാൻഡുകളാണ് സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ റെക്കോർഡ് ചെയ്യുന്നു. ദെൻ ദ കൺസ്യൂമർ മേ ഓൾസോ ബി ആസ്ക്ഡ് ടു കീപ് എംപ്റ്റി പാക്കേജസ് ഓഫ് യൂസ്ഡ് പ്രോഡക്ട്സ്. അതുപോലെ തന്നെ അവർ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സുകളുടെ പാക്കറ്റ്സ് കീപ്പ് ചെയ്യാനായിട്ട് അവരെ ഇൻസ്ട്രക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ദിസ് ടെസ്റ്റ് ഹെൽപ് ദ അഡ്വർടൈസർ ടു നോ ദ ഇമ്പാക്റ്റ് ഓഫ് ഹിസ് ആഡ് ഓൺ ദ ടാർജറ്റ് കസ്റ്റമേഴ്സ്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ടൈമിലാണ്. അപ്പോൾ ടാർജറ്റ് ഓഡിയൻസിൽ അഡ്വർടൈസ്മെൻറ്റ്സ് എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? സാധാരണ പർച്ചേസ് ചെയ്തിരുന്നതിനേക്കാളും കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ് ഇറക്കിയതിന് ശേഷം പർച്ചേസ് ചെയ്യുന്നുണ്ടോ? അതുപോലെ തന്നെ ഇതിനു മുമ്പ് വേറെ ബ്രാൻഡ്സ് യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡ് യൂസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിന്നും ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ദെൻ മെക്കാനിക്കൽ ടെസ്റ്റാണ് അടുത്തത് വരുന്നത്. ദ റെസ്പോൺസ് ഓഫ് കസ്റ്റമേഴ്സ് ടു ആൻ ആഡ് ക്യാൻ ബി ടെസ്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡിവൈസസ് സച്ച് ആസ് സൈക്കോ ഗാൽവാനോമീറ്റർ, ടെക്കിസ്റ്റോസ്കോപ്പ്, ക്യാമറ ടെസ്റ്റ്, പ്യൂപ്പിലോമീറ്റർ. ഇങ്ങനെയുള്ള മെഷീനുകൾ വെച്ചിട്ട്, അതായത് മെക്കാനിക്കൽ ടെസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മെഷീനുകൾ അല്ലെങ്കിൽ ഡിവൈസസ് വെച്ചിട്ട് കസ്റ്റമേഴ്സിൻ്റെ റെസ്പോൺസ് എടുക്കുന്ന ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആണ് ഇതിൽ വരുന്നത്. ഫസ്റ്റ് വൺ ഇസ് സൈക്കോ ഗാൽവാനോമീറ്റർ. ഇറ്റ് മെഷേഴ്സ് ദ എമൗണ്ട് ഓഫ് പെർസ്പിറേഷൻ ദാറ്റ് ഇസ് സ്വെറ്റ് വൈൽ സീയിങ് ആൻ ആഡ്. ദ ചേഞ്ചസ് ഇൻ ദ ലെവൽ ഓഫ് പെർസ്പിറേഷൻ ഇസ് കൺസിഡേർഡ് ആസ് എ റിസൾട്ട് ഓഫ് ഇമോഷണൽ ചേഞ്ച് ഇൻ എ പേഴ്സൺ. അപ്പോൾ സൈക്കോ ഗാൽവാനോമീറ്റർ ടെസ്റ്റ് ചെയ്യുന്നത് ഒരു പേഴ്സൻ്റെ സ്വെറ്റിലുണ്ടാവുന്ന ചേഞ്ചസ്, അഡ്വർടൈസ്മെൻറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഒരു പേഴ്സൻ്റെ സ്വെറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് അവിടെ അവരുടെ ഇമോഷണൽ ആയിട്ട് ചേഞ്ചസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇമോഷണൽ ഫീലിങ്സ് ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിലൂടെ കസ്റ്റമേഴ്സിനെ ഈ അഡ്വർടൈസ്മെൻറ്റ് എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കുന്ന ഒരു ടെസ്റ്റിംഗ് മെഷീനാണ് സൈക്കോ ഗാൽവാനോമീറ്റർ. അവിടെ സ്വെറ്റിൻ്റെ ചേഞ്ചസ് അനുസരിച്ചാണ് എഫക്റ്റ്, പ്രൊഡക്റ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കസ്റ്റമേഴ്സിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ടെക്കിസ്റ്റോസ്കോപ്പ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊജക്റ്റ് ആഡ്സ് ഓൺ എ സ്ക്രീൻ at a high speed and later it is slowed down and checks whether the consumer recognizes a particular ad or not. It is also used to know which part of an ad is more recognized by the consumers. അപ്പോൾ ടെക്കിസ്റ്റോസ്കോപ്പിൽ ചെയ്യുന്നത് ഒരു അഡ്വർടൈസ്മെൻ്റ് വലിയ ഒരു സ്ക്രീനിൽ സ്പീഡായിട്ട് ആദ്യം തന്നെ കാണിച്ചു കൊടുക്കും. ഹൈ സ്പീഡിൽ ആദ്യം തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു.
അത് കഴിഞ്ഞ് അഡ്വർടൈസ്മെൻ്റ് സ്ലോ ഡൗൺ ചെയ്തും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കസ്റ്റമേഴ്സിനോട് ചോദിക്കുകയാണ് ഇതിൽ ഏത് പാർട്ടാണ് അവർ റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതിൽ ഏത് പാർട്ടാണ് അഡ്വർടൈസ്മെൻറ്റിൽ ഏത് പാർട്ടാണ് അവർ കൂടുതൽ റിമൈൻഡ് ചെയ്ത് വെക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സ് റെക്കഗ്നൈസ് ചെയ്യുന്ന ആ ഒരു പാർട്ട് കൂടുതൽ കസ്റ്റമേഴ്സിന് അറ്റൻഷൻ സീക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ ഫൈൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ക്യാമറ ടെസ്റ്റ്. ഇറ്റ് ഈസ് യൂസ് ടു ഒബ്സർവ് ദ വ്യൂയിങ് ബിഹേവിയർ ഓഫ് ദ കസ്റ്റമേഴ്സ് വൈൽ വാച്ചിങ് ദ ആഡ് ബൈ റെക്കോർഡിങ് ഇറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വീഡിയോ ക്യാമറ. അപ്പോൾ വീഡിയോ ക്യാമറയുടെ യൂസോടുകൂടി കസ്റ്റമേഴ്സിൻ്റെ ഒബ്സർവിങ് ബിഹേവിയർ, ആ പ്രൊഡക്റ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഒബ്സർവ് ചെയ്യുന്ന ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളത് ആണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. കസ്റ്റമേഴ്സ് അഡ്വർടൈസ്മെൻറ്റ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ക്യാമറാസ് വെച്ചിട്ട് അവരെ അവരുടെ വീഡിയോസ് അവരെങ്ങനെയാണ് വ്യൂ ചെയ്യുന്നത്, അവരെ എന്ത് ഏത് രീതിയിൽ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ, അവരത് വാച്ച് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് പ്യൂപ്പിലോമീറ്റർ. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പ്യൂപ്പിൾ റെസ്പോൺസ് മോണിറ്റർ വിച്ച് ഇസ് യൂസ് ടു മെഷർ ദ എമൗണ്ട് ഓഫ് ഡിലേഷൻ ഓഫ് ദ പ്യൂപ്പിൾ ഇൻ റെസ്പോണ്ട് ടു എ വിഷ്വൽ സ്റ്റിമുലസ്. ഇവിടെ വരുന്നത് പ്യൂപ്പിൾ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ കണ്ണിലെ കൃഷ്ണമണിയുടെ ആ ഒരു എന്താണ് ഡിലേഷനാണ്, അത് വലുതാകുന്നുണ്ടോ ചെറുതാകുന്നുണ്ടോ അങ്ങനെ ഉള്ള ഒരു വ്യൂവിലൂടെ കസ്റ്റമേഴ്സിൻ്റെ റെസ്പോൺസാണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വിഷ്വല് എത്രത്തോളം കസ്റ്റമേഴ്സിന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്, അത് സ്റ്റിമുലസ് എത്രത്തോളം കസ്റ്റമേഴ്സിനെ അത് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ അറ്റൻഷൻ സീക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ ഐസിൻ്റെ ആ ഡയറക്ഷൻ വെച്ച് അല്ലെങ്കിൽ ഐസിൻ്റെ ആ ഡിലേഷൻ വെച്ച് മനസ്സിലാക്കുന്നത്. ഇൻ കൺകറൻറ്റ് ടെസ്റ്റിംഗ് ഇറ്റ് ഈസ് യൂസ് ടു സ്റ്റഡി ദ ചേഞ്ചസ് ഇൻ പ്യൂപ്പിൾ ഓഫ് ദ ഐസ് ഓഫ് ദ കസ്റ്റമേഴ്സ് വൈൽ സീയിങ് ഡിഫറെൻ്റ് ആഡ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഡിഫറെൻ്റ് അഡ്വർടൈസിങ് സ്റ്റിമുലി. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഐസിലെ കസ്റ്റമേഴ്സിൻ്റെ ഐസിൻ്റെ ഉള്ളിലെ പ്യൂപ്പിൾ, അതായത് കൃഷ്ണമണിയുടെ ഡിലേഷൻ, അതിലുണ്ടാകുന്ന ചേഞ്ചസ് വെച്ചിട്ടാണ് ഇവിടെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ എഫക്റ്റ് കസ്റ്റമേഴ്സിൽ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ കൂടുതൽ ഏത് അഡ്വർടൈസ്മെൻ്റാണ് കൂടുതൽ സ്റ്റിമുലസ് ആയിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് ഈ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ടെസ്റ്റിംഗ് രീതി യൂസ് ചെയ്യുന്നത്. ദെൻ ഇവിടെ മെത്തേഡ്സ് ഓഫ് ടെസ്റ്റിങ്ങിൻ്റെ ഫുൾ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കണ്ട മെത്തേഡ്സിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ള ഗ്രാഫാണ്. ഫസ്റ്റ് വൺ പ്രീ ടെസ്റ്റിംഗ്, അതിൽ നമ്മൾ പഠിച്ചത് ഫോക്കസ് ഗ്രൂപ്പ് സെഷൻസ് നോക്കി, ദെൻ വൺ ടു വൺ ഇൻ്റർവ്യൂസ്, കസ്റ്റമർ ജൂറി മെത്തേഡ്, ദെൻ സെയിൽസ് ഏരിയ ടെസ്റ്റ്, ക്വസ്റ്റനെയർ മെത്തേഡ്, റീകോൾ ടെസ്റ്റ് മെത്തേഡ്. ദെൻ പോസ്റ്റ് ടെസ്റ്റിങ്ങിൽ റെക്കഗ്നിഷൻ ടെസ്റ്റ്, റീകോൾ ഓർ ഇമ്പാക്ട് ടെസ്റ്റ്, ഇൻക്വയറി ടെസ്റ്റ്. ദെൻ കൺകറൻറ്റ് ടെസ്റ്റിങ്ങിൽ വരുന്നത് ട്രാക്കിംഗ് സ്റ്റഡീസ്, കോയിൻസിഡൻഷ്യൽ സർവേസ്, കൺസ്യൂമർ ഡയറി ടെസ്റ്റ്, പാൻട്രി ഓർ സ്റ്റോർ ചെക്സ്, മെക്കാനിക്കൽ ടെസ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ നോക്കിയത്. താങ്ക് യു.